ഇത് പാല് തിളയ്ക്കാൻ എത്ര മിനിറ്റ് എടുക്കും അത്ര അത്ര സമയം നമ്മൾ പനീർ ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ട്. അഞ്ച് മിനിറ്റിന്റെ പണിയേ ഉള്ളൂ. നമ്മൾ ഇത് പ്രിസർവേറ്റീവ് ഇല്ല, മറ്റെല്ലാം പ്രിസർവേറ്റീവ് ഇട്ട് കുറേ ദിവസത്തേക്ക് വേണ്ടി പ്രിസർവേറ്റീവ് ഇടും. ഇത് നമുക്ക് ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് കഴിക്കാം. ഹായ്, മിനീസ് അടുക്കലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീറാണ്. അഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിൽ എങ്ങനെ പനീർ ഉണ്ടാക്കാനാണ് കാണിക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്ന് നമുക്ക് പനീർ ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്. അതിലുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കാം. രണ്ട് പാക്കറ്റ് പാലായിരുന്നു, 500 ഒരു ലിറ്ററിൻ്റെ പാല്. ഇത് ഫാറ്റ് കൂടുതലുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ പനീർ കുറച്ച് കൂടുതൽ കിട്ടും. സാധാരണ പാലുകൊണ്ട് വേണം ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതിനു വേണ്ടി ചെറുനാരങ്ങ വേണം. മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, ചിലപ്പോൾ മൂന്നെണ്ണം വേണ്ടി വരില്ല. പിന്നെ വിനീഗർ വേണേൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഞാനിപ്പോൾ ചെറുനാരങ്ങ എടുക്കുന്നത്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് പനീർ ഉണ്ടാക്കാം. ഞാൻ 3 ലെമൺ എടുത്തിട്ടകത്ത് 2 കൈ ജ്യൂസ് എടുത്തിട്ടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒഴിക്കുക. പകുതി ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ജ്യൂസ് ഉണ്ടോ അത്രയ്ക്കും വെള്ളം നമ്മൾ ഒഴിക്കണം. ലെമൺ ജ്യൂസ് ഇതേ ഗ്ലാസ്സിൽ ഇതാ ഇത്രയേ ഉള്ളത്, ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ. അതിൻ്റെ അകത്ത് തന്നെ ഞാൻ ഇളഞ്ചൂട് വെള്ളം, ലൈറ്റ് വാം വാട്ടറാണ് ഒഴിക്കുന്നുണ്ട്. ഒഴിച്ച് വെച്ചു മിക്സ് ചെയ്യാൻ വേണ്ടി. ഈ 2 പാക്കറ്റ് പാല് നമുക്ക് പൊട്ടിച്ചിട്ട് പാത്രത്തിൽ ഒഴിക്കാം. ഒഴിച്ചിട്ട് കാണിക്കാം. അതാ 1 പാക്കറ്റ് ഒഴിച്ച് കഴിഞ്ഞ് ബാക്കി 1 പാക്കറ്റ് കൂടി ഒഴിച്ച് നമുക്ക് ഇനി തിളപ്പിച്ച് പനീർ ഉണ്ടാക്കാം. എളുപ്പ പനീർ ഉണ്ടാക്കാം കേട്ടോ. ജ്യൂസ് ഇല്ലെങ്കിൽ വീട്ടിൽ വിനീഗർ ഉണ്ടെങ്കിൽ വിനീഗർ യൂസ് ചെയ്യാം കേട്ടോ. വിനീഗർ നമ്മൾ ഇതേപോലെ തന്നെ വിനീഗർ കുറച്ചെടുത്തിട്ട് നല്ല ഒത്തിരി വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പാലിൻ്റെ കളർ മാറുന്നവരെ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ലെമൺ ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത്. പാല് തിളയ്ക്കാൻ അടുപ്പത്ത് വെച്ചു. നമ്മൾ ഒറ്റ താ തിളച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കണം. 1 മിനിറ്റ് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നത്. ഇനി പാൽ തിളയ്ക്കട്ടെ. പാല് 1 തള തിളച്ചു, എന്നിട്ട് ഞാൻ ഓഫ് ചെയ്തു. 1 മിനിറ്റ് നമുക്ക് പുറത്ത് വയ്ക്കാം. അത്ര പെട്ടെന്ന് ചൂടോടെ ഒഴിച്ച് കഴിഞ്ഞാൽ പനീർ കട്ട് ചെയ്യും. അതുകൊണ്ട് 1 മിനിറ്റ് നമുക്ക് പുറത്തിറക്കി വെക്കാം. 1 മിനിറ്റ് തണുത്ത് വിട്ടാം. അപ്പം നമുക്ക് ഇനി നാരങ്ങ നീരൊഴിക്കാം. അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കണം കേട്ടോ. ഒറ്റ സൈഡിലേക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ലെമൺ ജ്യൂസ് മെല്ലെ മെല്ലെ ഒഴിക്കണം, പെട്ടെന്ന് ഒഴിക്കരുത്. പനീർ ഹാർഡായി പോകും, ചിലപ്പോൾ ഇത്ര ജ്യൂസ് നമുക്ക് വേണ്ടി വരില്ല. പെട്ടെന്ന് പിരിഞ്ഞു പോയാൽ പിന്നെ പനീർ നന്നാവില്ല. മെല്ലെ ഇളക്കി ഇളക്കി കുറച്ച് കുറച്ച് ഒഴിച്ച് ഈ വെള്ളം ക്ലിയർ ആകുന്ന വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഏകദേശം ആയിക്കോ തുടങ്ങി, കാണുന്നില്ല, ഏകദേശം ആയി തുടങ്ങി പനീർ. പാല് പിരിഞ്ഞ് നമ്മൾ ഒരേ സൈഡിലേക്ക് തന്നെ ആയിക്കൊണ്ടിരുന്നാൽ അല്ല പനീർ പടഞ്ഞു പോകില്ല. അത് ഇത്രയും മതി, എനിക്ക് അത്രയധികം യൂസ് ആയിട്ടില്ല. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതാണ്, പിന്നെ കുറഞ്ഞു പോകണ്ട, അന്നേരം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച്. ഇപ്പോഴത്തേക്ക് പനീർ റെഡിയായി എനിക്ക്. ഇനി ഞാനത് ചൂടോടെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിക്കാം. പാത്രത്തിൽ ഞാൻ അരിപ്പ വെച്ചു, അതിൻ്റെ മുകളിൽ ഞാൻ തുണി കവർ ചെയ്തിട്ട്. ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ, പച്ചവെള്ളമാണ്. പച്ചവെള്ളം ഒന്ന് ഒഴിച്ച് എൻ്റെ ലെമണിൻ്റെ ജ്യൂസും പിന്നെ ഒന്ന് വെള്ളം തണുക്കുകയും ചെയ്യും. കട്ടിയായി പോകാതിരിക്കാനാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞെക്കിപ്പൊഴിഞ്ഞ് കളഞ്ഞ് വെള്ളേ നമുക്ക് പനീർ ഉണ്ടാക്കുകയാണെ പനീർ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കുക, വെജിറ്റബിൾ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കുക. ഇതിന് നല്ല പോഷകാംശമുള്ള വെള്ളമാണ് ഇത്. ഇതിങ്ങനെ കെട്ടിയിട്ട് ഒരു വെയിറ്റ് ഉള്ള സാധനം എൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ വെക്കണം നമ്മൾ, എന്നാലേ കട്ടിയാവുള്ളൂ. എത്രയും കട്ടിയിൽ കെട്ടുന്നോ അത്രയും കട്ടിയിൽ പനീർ കിട്ടും. പനീർ ഞാനിങ്ങനെ കെട്ടിയതിനകത്തുള്ള വെള്ളം ഇത്തിരി കളഞ്ഞു. ഇനി ഒരു വെയിറ്റ് ഇതിൻ്റെ മുകളിൽ എടുത്ത് വയ്ക്കാൻ പോവാണ്. എന്നിട്ട് ചൂട് തണിഞ്ഞ് കുറച്ച് ഒരു 1.5 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കട്ടിയിൽ വെച്ചാൽ നല്ല കട്ടിയുള്ള പനീർ കിട്ടും കേട്ടോ. അതിനാണ് ഇങ്ങനെ ഒന്ന് മെല്ലെ അഴിച്ചു കൊടുത്ത് നമ്മൾ ഇതിന് മുകളിൽ വെയിറ്റ് എടുത്ത് വെക്കാം. വെയിറ്റ് വെച്ചാൽ നല്ല പരന്ന് കുറച്ച് കിട്ടും. ഡബ്ബ വെച്ച് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അത് ഞാൻ ഇതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ചിട്ട് 1.25 മണിക്കൂറായി. അതെടുത്ത് മാറ്റുകയാണ് പനീർ. എല്ലാം അഴിച്ചിട്ട്
പൊട്ടിപ്പോവാതിരിക്കുക, മെല്ലെ മെല്ലെ അരിക്കണം കേട്ടോ. എല്ലാം പനീർ ഏകദേശം ആവി കണ്ടെ കട്ട് ചെയ്യാം നമുക്ക്. കണ്ടാ നല്ല പനീറാണ്. ഇത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ നമ്മൾ സൂക്ഷിക്കാനും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ നമുക്ക് വെള്ളത്തിലിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവില്ല. കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിട്ടിട്ട് പിന്നെ എടുക്കാം. കറക്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പനീർ കണ്ട. നമ്മൾ വാങ്ങിക്കുന്ന പനീർ ചിലപ്പോൾ ഇത്ര നന്നാവില്ല. ഞാൻ വെയിങ് മെഷീനിൽ തൂക്കി നോക്കിയതാണ്. 50 രൂപേൻ്റെ പാലുകൊണ്ട് നമുക്ക് 150 ഗ്രാം കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുറത്ത് മേടിക്കുകയാണെങ്കിൽ 90 രൂപ 100 രൂപയാവും. പനീർ നമുക്ക് ഇതുകൊണ്ട് തന്നെ പനീർ ബട്ടർ മസാല ചില്ലി പനീർ എന്ത് വേണേ ഉണ്ടാക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അധിക സമയം എടുത്തിട്ടില്ല ഞാൻ. ഇനി ആരും പുറത്ത് പൈസ കൊടുത്ത് പനീർ വാങ്ങിക്കണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് സൂപ്പർ പനീറാണ്. എന്നാൽ എല്ലാവരും പനീർ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാം.